ഇന്ന് ഇടിച്ചക്കയും കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ തോരൻ വെക്കുമ്പോൾ ചക്ക വേവിച്ചെടുക്കുന്നത് പോലെയല്ല, ഇത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഈ ചക്ക വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചക്കത്തോരൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലൊരു കുഞ്ഞു ചക്കയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു പരുവ് ആയതുകൊണ്ട് അതിനകത്ത് ചവണിയോ ചുളയോ ഒന്നും ആയിട്ടില്ല. ഇനി ഇത് നമ്മൾക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് ചക്കയിൽ നല്ല അരക്ക് കാണും. ആ അരക്കൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമ്മൾക്കിത് വീണ്ടും ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പം ഓരോ ഭാഗവും നടുവിനെ മുറിച്ച് പിന്നെയും ഈ രണ്ട് പീസാക്കിയാണ് ഞാൻ ഈ ചക്ക കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആ ചക്ക നമ്മളൊരു 8 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഈ ഓരോ ചക്കയുടെയും ആ പുറം ഭാഗം ഉണ്ടല്ലോ, മുള്ള് പോലുള്ള ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് ചെത്തിയെടുത്ത് കളയാം. എല്ലാ പീസിൻ്റെയും പുറംഭാഗം ഇതേപോലെ ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കൂഞ്ഞിയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തുനിന്ന് സ്വല്പം കുറച്ച് മതി കേട്ടോ, അത് നമ്മൾക്ക് ഇതേപോലെ ഒന്ന് ചെത്തി മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്തുകൊണ്ട് വന്നതാണ് ഇത്. ഇനിയും നമ്മൾക്ക് ഈ പീസ് ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ മുറിക്കുമ്പോൾ ഇച്ചിരി വലുപ്പത്തിൽ മുറിക്കത്തില്ലേ, ആ ഒരു വലുപ്പത്തിൽ ഇതേപോലെ നമ്മൾക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്നതെല്ലാം ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വലുപ്പം ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നമ്മൾക്കിനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. ഇത് നമ്മൾ സാധാരണ പാത്രത്തിലിട്ട് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കുക. അപ്പം ഇത് കുക്കറിലിട്ട് നമ്മൾക്ക് വേവിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഇതിൽ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു കൊടുത്ത് പിന്നെ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ അടുപ്പിൽ വെച്ച് കൊടുത്ത് 5-6 വിസിൽ അടിച്ചോട്ടെ. അങ്ങനെ അത്രയും ഒന്ന് അടിച്ച് വരുമ്പോഴത്തേക്ക് ഇത് ചക്ക നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയൊക്കെ ചതച്ചെടുക്കാം. ഇതിന് അരച്ച് ചേർക്കാനുള്ള തേങ്ങ എന്ന് പറയുന്നത് 1/2 കപ്പ് തേങ്ങയോളം നമ്മൾക്ക് എടുക്കാമേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. കാന്താരിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണേ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ചതച്ചെടുക്കാം. ഈ ചതച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണേ. ഈ ഒരു സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്നെടുക്കാം. ഇനി ഇതിപ്പോൾ നന്നായിട്ട് വെന്തോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് തവിയും കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് ഉടഞ്ഞു വരുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കംപ്ലീറ്റായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിലിപ്പം വെള്ളം കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് ഇച്ചിരി കൂടെ ഒന്ന് പറ്റിച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ ഇതിൽ വെള്ളം പാകമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയ ഇടിക്കല്ലും കൊണ്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. പിന്നെ ഇത് കുക്കറിലാണ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ കുക്കറിലിട്ട് തന്നെ നമ്മൾക്ക് ഇതേപോലെ ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലെ എല്ലാ കഷ്ണങ്ങളും നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് പിന്നെയും വലിയ കഷ്ണങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ചിക്കനൊക്കെ നമ്മൾ പിച്ച് ചീന്തി എടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണയെ ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തത് കൊണ്ട് ഇപ്പം തന്നെ ഇങ്ങനെ തേങ്ങ ഒന്നും ചതച്ച് തീർക്കാതെയും പിന്നെ കടുകൊന്നും പൊട്ടിക്കാതെയും തന്നെ ഇങ്ങനെ ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി തോരന് വേണ്ടിയിട്ടുള്ള കടുക് തളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ 1-5 വെളുത്തുള്ളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത്, പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ആ പാൻ ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഈ കടുകും പൊട്ടി വരുന്ന സമയത്ത് എടുത്തു വെച്ചിരുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, ആ വറ്റൽമുളക് നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അതാണ് അത് ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് അതിനെ ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഇപ്പം പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ആ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇനിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പ് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി ഇച്ചിരി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന അരപ്പ് ചേർത്ത തോരനുണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പം ഇനി നമ്മൾക്ക് ഇതിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കി കുറച്ച് ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചക്ക വേവിച്ചതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരപ്പിന് വേണ്ട ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുക്കറിൽ ഇടിച്ചു വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ അരപ്പിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി അരപ്പുമായിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമുക്ക് ചക്ക വെന്ത് കിട്ടിയതാണ്, പിന്നെ അരപ്പ് മൂത്ത് കിട്ടിയതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് തോർത്തിയെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ ഇടിച്ചക്കയുടെ തോരൻ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. നമ്മൾ കുക്കറിൽ ചക്ക വേവിച്ച സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തല്ലേ വേവിച്ചത്, അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഈ ഇടിച്ചക്കയുടെ തോരനുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും കാണാം.